സത്യം തേടിയുള്ള ഒരു യാത്രയായിരുന്നു വിശുദ്ധ ഈഡിസ്റ്റേൻ്റേത്. അവസാനം സത്യദൈവത്തെ കണ്ടെത്തുകയും അവന് തന്നെ തന്നെ സമർപ്പിക്കുകയും ചെയ്ത ഈടുറ്റ സ്ത്രീത്വത്തിൻ്റെ പ്രതീകമാണവൾ. അങ്ങനെ താൻ കണ്ടെത്തിയ ദൈവം, താൻ അനുഭവിച്ചറിഞ്ഞ ദൈവത്തെ എവിടെയും സധൈര്യം പ്രഘോഷിക്കാൻ പോന്ന വിധം ജീവിതത്തെ ഡിസൈൻ ചെയ്ത വ്യക്തിത്വം. കുരിശിനെ സ്നേഹിക്കാൻ, കുരിശനുഭവങ്ങളെ ഏറ്റെടുക്കാൻ, അതിലൂടെ സത്യദൈവത്തെ മഹത്വപ്പെടുത്താനുള്ള അന്വേഷണവും സമർപ്പണവുമായിരുന്നു അവളുടെ ജീവിതം. ഓരോ കുർബാനയും നമ്മെ ഈ ആഴത്തിലേക്കാണ്. എന്താണ് സത്യം? സത്യദൈവത്തെ അറിയാനും അനുഭവിക്കാനും അറിഞ്ഞ ദൈവത്തെ അറിവോടുകൂടെ പ്രഘോഷിക്കാനുമുള്ള തിരിച്ചറിവാണ്. അത് ഓരോ ഇടത്തും ഓരോ കാലത്തും അതിൻ്റേതായ പ്രത്യേകതകൾ ഉൾക്കൊള്ളുന്നുണ്ട്. രക്തസാക്ഷിത്വം കൊണ്ടാണ് അന്നുണ്ടായിരുന്നവർ അതിനെ അടയാളപ്പെടുത്തിയത്. ഇന്ന് വിശ്വാസത്തിൽ ആഴപ്പെടാനും ആഴമേറിയ വിശ്വാസം പ്രഘോഷിക്കാനും നിരവധി മാർഗങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. എങ്ങനെയാണ് അൾത്താരയുടെ ഈ ആത്മസമർപ്പണത്തിൻ്റെ ബലി, അനശ്വരതയുടെ ഈ ബലി എൻ്റെ ജീവിത സാഹചര്യങ്ങളിൽ ഞാൻ പ്രഘോഷിക്കുന്നത് എന്നൊരു പരിശോധന നമുക്കിന്ന് ആവശ്യമാണ്. സത്യദൈവത്തെ പ്രഘോഷിക്കാൻ നമുക്കിന്ന് ലഭിക്കുന്ന മാർഗങ്ങളെ എങ്ങനെ ഫലദായകമായി ഉപയോഗിക്കുന്നു എന്നുള്ളത് ഈ കാലഘട്ടത്തോട് ചെയ്യുന്ന ഒരു നീതി കൂടിയാണ്. സധൈര്യം ദൈവത്തെ പ്രഘോഷിക്കാൻ ഈഡിസ്റ്റേന് സാധിച്ചെങ്കിൽ നമ്മളും ഇന്നത്തെ സാഹചര്യം അവിടെ ദൈവത്തെ പ്രഘോഷിക്കാനും സത്യദൈവത്തെ അനുഭവിച്ചറിഞ്ഞതിൻ്റെ ആത്മനിർവൃതിയിൽ സകലർക്കും പകർന്നു കൊടുക്കാനുമുള്ള ഒരു മനസ്സിന് ഉടമയാവണം. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നമ്മിലുണ്ടായിരിക്കട്ടെ. പരമപരിശുദ്ധ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.